സർക്കാരി പട്ടയ നടപടികളെങ്ങും എത്താത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് തോപ്രാംകുടിയിലെ കർഷകർ. മുൻപ് ചില പ്രദേശങ്ങൾ ഏലം കൃഷിയെന്ന് രേഖപ്പെടുത്തിയതിന്റെ ഫലമായി എക്കാലവും പട്ടയം നിഷേധിക്കുന്നത് ഇനിയും കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്നാണ് തോപ്രാംകുടിക്കാരുടെ നിലപാട്. തോപ്രാംകുടി, മന്നാത്ര, പെരുന്തൊട്ടി, കനകക്കുന്ന്, ദൈവമേട് പ്രദേശങ്ങൾ സർക്കാർ രേഖകളിൽ ഏലം കൃഷി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതിന്റെ പേരിൽ കൈവശ ഭൂമിക്ക് പട്ടയം നിഷേധിക്കപ്പെട്ടത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ തന്നെ പല ഭൂമിക്കും പട്ടയം നൽകിയെങ്കിലും ഭൂരേഖകളിലെ തെറ്റായ പരാമർശം തിരുത്തുവാൻ അധികൃതർ തയ്യാറായില്ല. റവന്യൂ രേഖകളിലെ തെറ്റിതിരുത്തി കൈവശ ഭൂമിക്ക് പട്ടയം നൽകണമെന്ന് പതിറ്റാണ്ടുകളായി കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ കർഷകർ തങ്ങളുടെ നിസ്സഹായാവസ്ഥ അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ടും പട്ടയം നൽകാൻ സർക്കാർ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ച് തോപ്രാംകുടി നിവാസികൾ അതിജീവന പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങളാണ് നടത്തിവരുന്നത്. തോപ്രാംകുടി മേഖലയിൽ പട്ടയം കൊടുക്കാൻ തുടങ്ങിയിട്ടെങ്കിൽ ഏകദേശം 40 വർഷം മുമ്പ് തോപ്രാംകുടിമാരി പട്ടയം കൊടുത്തായിരുന്നു, 1980 മുമ്പ് തന്നെ. അതിന് രണ്ടാം ഘട്ടമായിട്ട് 93 കാലങ്ങളിൽ പട്ടയം നടുക ആരംഭിച്ചു. ഏറ്റവും കൃത്യമായി വെച്ചാൽ ഞങ്ങൾ ചുറ്റുവട്ടത്ത് എല്ലാവർക്കും പട്ടയമുണ്ട്, ഞങ്ങൾക്ക് മാത്രം പട്ടയമില്ല. അതായത് ഇപ്പോൾ വാത്തൂരി പഞ്ചായത്തിൽ ഏകദേശം 2000 കർഷകർക്ക് 3 സെന്റ് പോയാലും 3 ഏക്കർ വരെയുള്ള ചെറുകിടക്കാരെല്ലാവരും അങ്ങനെ ഒരു സർവേ നടത്തി, കുടുംബശ്രീ വഴി സർവേ നടത്തിയപ്പോൾ 2000 പേരൊക്കെ ഈ പഞ്ചായത്ത് തന്നെ, അതുപോലെ എങ്കിൽ കാമാക്ഷിയിലും കൊന്തലിലും കുറച്ച് പേർക്ക് പട്ടയം കിട്ടാറുണ്ട്. ഇവർക്കെല്ലാം ചുറ്റുവട്ടത്ത് പട്ടയമുണ്ട്, ചിലർക്ക് അങ്ങനെ 4 വശത്തും പട്ടയമുണ്ട്. വില്ലേജ് പടിയിലേക്ക് മുരിക്കാശ്ശേരിയിലേക്ക് ഞങ്ങൾ പദയാത്ര നടത്താൻ വേണ്ടി, അതായത് ഈ പ്രദേശത്തുള്ള 1000 കർഷകരുണ്ട്, അവരെ ഒന്നിച്ചു കൂട്ടി പദയാത്ര നടത്താനും, പിന്നെ അതുകൊണ്ടും പരിഹാരമില്ലെങ്കിൽ കളക്ടറേറ്റിൻ്റെ മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. റവന്യൂ വിഭാഗത്തിന്റെ പിശകുകളുടെ പേരിൽ ബലിയാടായവരാണ് തോപ്രാംകുടിയിലെ പ്രദേശവാസികൾ. റവന്യൂ രേഖകളിൽ വേണ്ട തിരുത്തലുകൾ വരുത്തി മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുവാനുള്ള നടപടി സ്വീകരിക്കാത്ത ജില്ലാ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ആദ്യഘട്ടം റവന്യൂ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്നും പിന്നീട് കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരപരിപാടികൾ ആരംഭിക്കുമെന്നും സമരസമിതി കൺവീനർ ജെയിംസ് പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, തോപ്രാംകുടി.